എല്ലാവർക്കും നമസ്കാരം. അപ്പനെ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ ആസ്വദിക്കാൻ, തന്റെ ലൈഫിൽ ദൈവത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം എന്ന് പറയുന്ന പിതാവ്, ദൈവീക പിതാവ് അല്ലെങ്കിൽ ദൈവ പിതാവ്, ദൈവീക പിതാവിനെ ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തി, ജനിച്ചതും വളർന്നതും ഒക്കെ ഭൂമിയിൽ ഒരു സമൂഹത്തിൻ്റെ അകത്ത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കേട്ടും അറിഞ്ഞും വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പിതാവായ ദൈവത്തിനെ കുറിച്ചിട്ടൊരു വിസിബിലിറ്റി കിട്ടി. പക്ഷെ എനിക്കത് എങ്ങനെ എൻ്റെ ലൈഫിൽ എല്ലാവരും പറയുന്നുണ്ട് ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നു എല്ലാത്തിലും. ഈ വീഡിയോ കാണുന്നവർക്കും ഈ ഡൗട്ട് കാണും, ഇവരെന്ത് അടിസ്ഥാനത്തിൽ ആസ്വദിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അപ്പം ഞാൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പിതാവായ ദൈവം എന്നിൽ വെളിപ്പെടണം. എന്നിൽ പിതാവായ ദൈവം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാന് ഉപേക്ഷിക്കേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അഡോപ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന്റെ രണ്ട് ഘട്ടങ്ങളായിട്ട് പറയാം. ഒന്നൊരു തമാശ രൂപേണ പറയാം, പിന്നെ ഒന്ന് സീരിയസ് ആയിട്ട് പറയാം. ഓക്കെ ഓക്കെ, ഇപ്പോ ദയ ജനിച്ചു വളർന്ന ഒരു ക്രിസ്തീയ മതത്തിലാണെന്നുണ്ടെങ്കിൽ ദയ ആദ്യം ചെയ്യേണ്ടത് തലയിൽ തുണിയിടണം, മുടി നീട്ടി വളർത്തണം, വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് നടക്കാവും, പൊട്ടിടാൻ പാടില്ല, ഓക്കെ, ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്പിയറൻസ് അഡോപ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ലുക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സ്പിരിച്വൽ വുമണിനെ ഒരു ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് മാറും ആദ്യം. ആ രീതിയിൽ ഞാൻ മാറാനാണ്. തമാശയല്ലേ, രണ്ട് ഘട്ടത്തിൽ. തമാശയൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഒരു ആത്മീയതയിലേക്ക് വന്നപ്പോ ഞാൻ ക്ലീൻ ഷേവ് ആയിരുന്നു. ഞാൻ ആദ്യം ഇപ്പൊ താടിയൊക്കെ വളർത്തി, ഞാൻ ഇങ്ങനെ മുടിയൊന്നും വളർത്തില്ല, ഞാൻ എക്സിക്യൂട്ടീവ് ലുക്ക് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കണ്ടാൽ ഒരു സ്പിരിച്വാലിറ്റി എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാനിപ്പോ എന്നെ അവതരിപ്പിക്കുന്നത്. സോ ലൈക്ക് വൈസ് എന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഞാൻ മുടി നീട്ടി വളർത്താം, എന്നിട്ട് തലയിൽ കൂടെ തുണി കെട്ടാം, പൊട്ടുമായ്ക്കാം, ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യത്തില്ല, മാന്യമായിട്ട് ഫുൾ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന വസ്ത്രങ്ങൾ ഫുൾ കവർ ചെയ്ത് ഞാനിങ്ങനെ നടക്കാം. പക്ഷെ എന്ത് പ്രയോജനം? അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു, മറ്റുള്ളവരുടെ മുമ്പിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്, ഒരു പുറം മാറ്റമാണ് അവർ കാണുന്നത്. അകത്ത് എന്താണെങ്കിലും കുഴപ്പമില്ല, അകത്ത് എത്ര തരികടയാണെന്നുണ്ടെങ്കിലും വിഷയമില്ല. ആൾക്കാർ നോക്കുന്ന, മതത്തിലെ ആൾക്കാർ നോക്കുന്ന എന്താ, ഒരു പുറംപുച്ച് മാത്രം. പക്ഷെ അവര് പറയുന്ന വേറൊരു ആംഗിളിലാണ്, എന്നാന്നറിയോ, അകത്തുള്ളതേ പുറത്തു വരത്തുള്ളൂ. അത് പിന്നെ ഈ കൂട്ടായ്മയ്ക്ക് ഇരിക്കുമ്പോൾ വേറെയാ. ഇപ്പൊ കണ്ടിട്ടില്ലേ ഈ പെന്തക്കോസ് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില അമ്മാമ്മമാര് കയ്യടിച്ച് തുള്ളി ചാടി ബഹളം വെച്ച്, നമ്മൾ കാണുമ്പോ നോക്കോ, അയ്യോ എന്ത് തങ്കപ്പെട്ട അമ്മാമയാ, കർത്താവിന്റെ അടുത്ത ആളാ, ഓ ഇവരെ പോലെ കാണണം ആത്മീയതയിൽ എന്ന് പറഞ്ഞു അവരുടെ പെർഫോമൻസ് കണ്ട. പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് ലൈവ് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, പിന്നെ വരുന്ന അന്യഭാഷ എന്നൊക്കെ പറഞ്ഞു. ശരിക്കുള്ള അന്യഭാഷ നമ്മുടെ മതത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ സഭാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ, ആരാധന കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കണക്കുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യണ ഒരു ടൈം വരുമ്പോഴത്തേനും പിന്നെ വരുന്ന സാധനമുണ്ട്. അപ്പൊ നമുക്കിപ്പോ മറ്റുള്ള മതത്തിലകത്തുള്ള വ്യക്തികളെ കുറിച്ച് നമുക്കിപ്പോ പറയുന്നില്ല, അവർ കണ്ടിട്ടുണ്ട് ഞാൻ ലൈവായിട്ട്, പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. കാരണം നമ്മളിൽ പ്രശ്നം ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ള മതത്തിന് കുറ്റം പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ ആദ്യം നമ്മുടെ മതത്തെ ഒന്ന് ശരിയാക്കാം. അപ്പൊ ഇതൊക്കെയാണ് ആൾക്കാരുടെ കാഴ്ചപ്പാടിലുള്ള ചേഞ്ചസ് അവർ ആഗ്രഹിക്കുന്നത്, ഉള്ളിലുള്ള പരിവർത്തനം അവർക്ക് വിഷയമേ അല്ല. പക്ഷേ അച്ഛന്റെ വീഡിയോസ് കാണുന്ന ചില ആൾക്കാർക്ക് ഉള്ളിൽ വരുന്ന ഒരു ഒരു ആഗ്രഹം കൊണ്ട് പൊട്ടി മുളയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ പരിവർത്തനം ഉള്ളിൽ എങ്ങനെ വരുത്താം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. പക്ഷെ ഒരു കാര്യം മീഡിയയിൽ കൂടി പറയുന്നതിന് ഭയങ്കര ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞു നോക്കാം. ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഒരു IAS അല്ലെങ്കിൽ ഒരു IPS അല്ലെങ്കിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, ഇവർ അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്തൊക്കെ തരത്തിലുള്ള അച്ചടക്കം അവരുടെ ലൈഫിനകത്ത് ഒരു ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ വേണമെന്നുള്ളത് നമ്മളെക്കാൾ ആവശ്യം കൂടുതൽ ആർക്കാണ്? ഗവൺമെന്റിനാണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെക്കും, സേ ഒരു 1 ഇയർ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു 6 മന്ത് ട്രെയിനിങ്. അപ്പോൾ IPS അല്ലെങ്കിൽ IAS അപ്പോയിൻമെന്റ് ഓർഡർ അല്ലെങ്കിൽ അവരുടെ ഒരു സെലക്ഷൻ ഇത് കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് പൊസിഷനൊന്നും തരത്തില്ല.
ആദ്യം എന്താ അറ്റൻഡ് ചെയ്യണം? ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. സോ ആ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് ഗവൺമെൻറ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിൽ മാറപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയും, നിങ്ങളിൽ വന്നു ചേരേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയും, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയും, റെസ്പോൺസിബിലിറ്റീസിനെ പറയും. സോ ഈ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഒരു സാധാരണ വ്യക്തിയെ ഒരു IAS അല്ലെങ്കിൽ ഒരു IPS അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു പട്ടാളത്തുകാരൻ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് അവർ പരിശീലിപ്പിച്ചോളൂ. നമ്മൾ അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ഈ പ്രോസസ്സിനകത്ത് ഇത് രൂപപ്പെടും. സോ ഒരു 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 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസോ ഒരു പട്ടാളത്തിൻ്റെയോ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പഞ്ച്വാലിറ്റി, അവരുടെ ചില നിഷ്ഠകൾ. സോ ഇതെന്തുകൊണ്ടുണ്ടായി? ആ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് വന്ന ചേഞ്ചാണ്. സോ ഇതുപോലെ നമ്മളുടെ എക്സ്റ്റേണലി നമ്മളല്ല ഒരു സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുമ്പോൾ ചേഞ്ച് കൊണ്ടുവരേണ്ടത്. സോ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? പിതാവാം ദൈവമാണ്. അപ്പോൾ പിതാവാം ദൈവത്തിന് അറിയാം നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് വരണമെന്നും എന്തൊക്കെ മാറണമെന്നും ഏതൊക്കെ രീതിയിലുള്ള പരിവർത്തനം വരണമെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സോ നമ്മുടെ സറണ്ടറിങ് ആണ് ദൈവം അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമ്മൾ അല്ല, അത് എനിക്ക് ഞാൻ അച്ഛനുമായിട്ട് കണക്ട് ചെയ്തപ്പോ നിങ്ങൾക്കിടയിൽ അച്ഛനുമായിട്ട് നിന്ന് നിങ്ങൾക്കിടയിലൊക്കെ ഉള്ള സ്പിരിച്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് അന്ന് അച്ഛൻ ഓപ്പൺ ആയിട്ട് എന്നോട് ദയാ ഇന്ന ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യണം, ഇന്ന ഏരിയ ക്ലിയർ ചെയ്യണം, ബിഹേവിയറിലായിക്കോട്ടെ തോട്ട് പ്രോസസ്സിലായിക്കോട്ടെ പറയും. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ എന്ത് എഫേർട്ടാണ് ഇടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ദയ ആയിട്ട് ഒരിക്കലും എഫേർട്ട് ഇടരുത്, അത് വീണ്ടും ദയ വീണ്ടും ദയ തന്നെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ റിലേഷൻ്റെ അകത്ത് തന്നെ മാറിപ്പോക്കോളും. അതിന് അച്ഛൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആ എക്സാമ്പിളിലൂടെ കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ പറയണോ? ദയ പറഞ്ഞു. അതെ, വേണ്ട, അച്ഛൻ പറഞ്ഞു. കല്യാണം കഴിച്ചു. അതെ. അപ്പോ ഒരു ഇപ്പൊ എനിക്ക് മോളുണ്ട്, എന്റെ എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ എല്ലാ ഫ്രീഡത്തോടും കൂടെയാണ് അവൾക്ക് ഞങ്ങൾ അവളെ വളരാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭയങ്കര ഹാർഡ് കോറായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല, അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. സോ രാവിലെ എണീക്കുന്ന ചിലപ്പോൾ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആയിരിക്കും, ഉറങ്ങാൻ പോകുന്ന ചിലപ്പോൾ 11 മണിക്കായിരിക്കും, രാത്രിയിൽ ചിലപ്പോൾ ഫുഡിൻ്റെ രീതി. അപ്പോൾ എല്ലാ കാര്യത്തിനകത്തും സ്വാതന്ത്ര്യമുണ്ട്. സോ ഈ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരു കല്യാണം കഴിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ആ കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് മറ്റൊരു ഭവനത്തിലാണ് പോകുന്നത്. സോ ആ ഭവനത്തിനകത്ത് ചിലപ്പോൾ ഈ ഫ്രീഡം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഫുഡിൻ്റെ രീതി ഇങ്ങനെ ആയിരിക്കത്തില്ല, ഉറക്കത്തിൻ്റെ രീതി ഇങ്ങനെ ആയിരിക്കത്തില്ല. സോ എൻ്റയർ കൾച്ചർ ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അവൾക്ക് ഒരു സമാധാനപരമായ കുടുംബജീവിതം, ഒരു ലോങ് ലാസ്റ്റിംഗ് കുടുംബജീവിതം അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൾ ആ കൾച്ചറിനെ പതിയെ പതിയെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിർബന്ധപൂർവ്വമല്ല, മറിച്ച് ആ അവിടുത്തെ ആ ഒരു കസ്റ്റം അവൾക്ക് അഭ്യസിച്ചാൽ മാത്രമേ ആ കുടുംബത്തിനകത്ത് ഐക്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ പരസ്പര ബഹുമാനത്തോടുകൂടെ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ സന്തോഷത്തോടുകൂടെ ആ കൾച്ചറിനെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. രണ്ടുപേർക്കിടയിലുള്ള സന്തോഷവും സ്നേഹത്തിന്റെ ആഴവും ബന്ധത്തിനകത്ത് നിന്നിട്ട്. അപ്പോൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലല്ല. സോ ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു പോളിസി പോലെയാണ്. അപ്പോൾ ആ രണ്ട് വ്യക്തികളുടെയും കൾച്ചർ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് നല്ലൊരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടാകും, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും. സോ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ മോളെ കാണാൻ വേണ്ടി ആ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ജനിച്ച് വളർന്ന ആ പ്രകൃതിയിലുള്ളൊരു മോളെ പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. സോ അവൾ ടോട്ടലി ചേഞ്ച് ആവും, അവൾ എല്ലാ നേച്ചറിനകത്തും ചേഞ്ച് ആവും. സോ ഇതുപോലെയാണ് ആത്മീയതയിൽ വരുന്ന ഒരു വ്യക്തിയിൽ വരുന്ന ചേഞ്ച്. അത് ഇൻറ്റൻഷ്യലി ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഞാനും പിതാവാം ദൈവവുമായിട്ടുള്ള ആ ഇൻറ്റിമസി ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എന്നിൽ ആ പരിവർത്തനം ഉണ്ടാവും. സോ ഇന്നലെ വരെ കാണുമ്പോഴത്തേക്ക് ഡാഷ് മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ, പിന്നെ ആ സാധനം നാവിൽ വരത്തില്ല, കളിക്ക് പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമ്മൾ നാവിൽ അത് വരില്ല. സോ എല്ലാ മേഖലയ്ക്കകത്തും ഈ പരിവർത്തനം ഉണ്ടാവും. അച്ഛ അത് കൂടെ ചോദിക്കുമ്പോ ഭയങ്കര മോശമായിട്ട് അമ്മാതിരി മനുഷ്യന്മാരോട് ഒട്ടും ദയയില്ലാണ്ട് മാനസികതയിൽ നിന്നിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ അമ്മാതിരി വൃത്തികേട് കാണിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും പിതാവായ ദൈവത്തിന്റെ ബന്ധത്തിനകത്ത് തുടർന്നാൽ മാറ്റമുണ്ടാകും. തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. അതുകൊണ്ടാണല്ലോ ജീസസ് ഇങ്ങനെ പറഞ്ഞത്, പുരോഹിതന്മാരെയും മഹാ പുരോഹിതന്മാരെയും ഒക്കെ നോക്കിയിട്ട് ജീസസ് ഇങ്ങനെ പറഞ്ഞു, ഡോ നിങ്ങൾക്ക് മുമ്പേ ഈ നിൽക്കുന്ന ചുങ്കക്കാരും വേശ്യകളും പാവികളും സ്വർഗരാജ്യത്തിൽ കയറും.
കാരണം അവരിൽ ഈ പരിവർത്തനം ഉണ്ടാവും, ഇവന്മാരിലുണ്ടാകത്തില്ല. കാരണം ഇത് കപട വേഷമാണ്, മാസ്ക് ഇട്ട് നിൽക്കുന്ന വേഷമാണ്. പക്ഷെ അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടായതാണ്, അവർ കപടത കാണിക്കത്തില്ല. സോ ദൈവത്തിനറിയാം ആരിലാണ് ശരിക്കുമുള്ള പരിവർത്തനം ഉണ്ടാകുന്നതെന്ന്. അതായത് അച്ഛൻ പറയുന്നേ പിതാവുമായിട്ടുള്ള പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് എൻ്റർ ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവരുടെ പാസ്റ്റ് എത്ര വൃത്തികെട്ടതാണെന്നുണ്ടെങ്കിൽ അതൊരു മാനദണ്ഡമല്ല. അല്ല, ഒരിക്കലും. സോ ജീസസിന്റെ ഡിസൈപ്പിൾസ് എല്ലാം ആ ലെവലിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവിടെ പള്ളി പോയി ചെന്ന് കുമ്പസരിക്കണ്ട, മുങ്ങണ്ട, സ്നാനം എടുക്കണ്ട, തിരുവത്താഴം എടുക്കണ്ട, കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്ഷകനാണെന്ന് വാഗുണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അങ്ങനത്തെ ഒരു പ്രോസസ്സിനകത്തുകൂടെ. അല്ല, ഈ വാഗുണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പരിപാടിയല്ലേ? ആ പരിപാടി കർത്താവിന് ഇഷ്ടമുള്ള പരിപാടിയല്ല. നീ പിന്നെ ഇച്ചിരി പ്രശ്നമുള്ളവനാണോ? നീ പ്രശ്നമുള്ളവനായിട്ട് തന്നെ നീ എൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നാ കർത്താവ് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങളോളം പല ചർച്ച്, അതായത് പല സഭകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്നാനവും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു രീതി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയ രക്ഷിതാവാണെന്ന് അവൻ എൻ്റെ പാപം മുഴുവൻ മോചിച്ചിരിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് കണ്ടിട്ടില്ലേ, ഒരു ഒരു ചെറുക്കനെയും പെണ്ണിനെയും നിർത്തി ആ പിന്നെ കല്യാണത്തെ ഒന്നിപ്പിക്കുന്ന ആ ഒരു പുരോഹിതൻ കുറെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും. നീ ഇവളെ സ്നേഹിക്കുന്നുണ്ടോ, നീ ഇവളെ കരുതോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആ ചെണ്ണ മുമ്പ് വെച്ചിട്ട് എല്ലാം എന്ത് ചെയ്യും? യെസ്, എല്ലാം പോസിറ്റീവായിട്ട് റിപ്ലൈ ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോഴോ ഇതേ പറഞ്ഞ ആള് തന്നെ തിരിച്ചും പറയും. ഓക്കെ, അപ്പൊ ഈ വാ കൊണ്ട് പറയുന്നത് ഹൃദയം കൊണ്ട് ചിലപ്പോൾ അവൻ പറയത്തില്ല, വെറും വാ കൊണ്ട് ഏറ്റു പറയത്തുള്ളൂ. ഇതാണ് ഇന്നത്തെ വിശ്വാസ സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ മതത്തിനകത്ത് വരുന്നത്. വാ കൊണ്ട് ഏറ്റു പറഞ്ഞോ, ആ പറഞ്ഞു, കർത്താവെ രക്ഷിത അവസീകരിച്ചു. പക്ഷെ ഇത് എവിടെ കൊണ്ടേ പറയുന്നുള്ളൂ, അധര ജൽപ്പനം മാത്രമേ ആകുന്നുള്ളൂ, എവിടെ നിന്ന് വരുന്നില്ല, ഹൃദയം കൊണ്ട് വരുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് ഒരു റിബല്യസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ, ആ എനിക്ക് അറിയാം, കർത്താവ് വേണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് സ്വീകരിക്കട്ടെ, കർത്താവ് വേണമെങ്കിൽ എന്നെ ഇങ്ങോട്ട് അംഗീകരിക്കട്ടെ എന്നൊക്കെ റിബല്യസ് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവൻ്റെ ഹൃദയത്തെ കർത്താവിനറിയാം, അതാണ് പ്യുവർ. ഓക്കെ, സോ അവൻ്റെ ജൽപ്പനമല്ല അവനെ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ പുറമെ നോക്കുമ്പോൾ അവനൊരു ഒരു റിബലായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനായി ആൾക്കാർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നേച്ചറിലുള്ള രീതിയിലൊക്കെ കാണപ്പെടും. പക്ഷെ അവനാണ് ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തി. അതുപോലെ ഒന്നുകൂടെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, എത്ര അനുഭവമായിക്കോട്ടെ, അവർക്ക് പിതാവായ ദൈവത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൃദയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റും. അതുപോലെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, പിതാവായ ദൈവത്തെ അറിഞ്ഞു, നന്നായിട്ട് ആസ്വദിച്ചു, അതിൻ്റെ വെളിപ്പെടലൊക്കെ തൻ്റെ ലൈഫിനകത്തുണ്ടായി, എന്നിട്ടും പിന്തിരിയേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു, അവന് വീണ്ടും എന്താണ്? ചില ആൾക്കാർ പറയുന്നത് ഒരു ഭയങ്കര പണിഷ്മെന്റ് ആയിരിക്കും അത്, അവൻ പിന്നെ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല, അവൻ കർത്താവിനെ അറിഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോയതാണ് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് കർത്താവ് മറ്റാ മുടിയനായ പുത്രന്റെ കഥ എടുത്ത് അവതരിപ്പിച്ചത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അപ്പനും അപ്പനും മകനും തമ്മിലുള്ള ഇന്റിമസി ബന്ധത്തിൽ നിന്നാണ് അവൻ പോയി പരിപാടിയൊക്കെ ഒപ്പിച്ചത്. തിരിച്ചു വന്നപ്പം അപ്പൻ ചാട്ട വാർത്തോണ്ട് നിന്നോ? ഇല്ല, പിന്നെ ആ കെട്ടിപ്പിടിച്ചു, അങ്കി പതപ്പിച്ചു, ചെരുപ്പിട്ട് കൊടുത്തു, മോതിരിട്ട് കൊടുത്തു, മുത്തം കൊടുത്തു. ആ ഇപ്പൊ ഈ നമ്മൾ ബൈബിള് ഫസ്റ്റ് ഹോളി വലിയ വായിച്ചിട്ടുള്ളൂ, സെക്കൻഡ് ഹോളിയത്തിന് കർത്താവ് വേറെ രൂപം പറഞ്ഞിട്ടുണ്ട്. ഇവ വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ആ അതറിഞ്ഞിട്ടില്ലല്ലേ? ആ അത് ഈ ബൈബിളല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളൂ, കർത്താവ് പറഞ്ഞ അടുത്ത ബൈബിൾ വായിച്ചിട്ടില്ലല്ലോ. ആ അത് അത് ആത്മാവിലുള്ള ബൈബിളാണ്, അത് എഴുത്തിലുള്ള ബൈബിളല്ല. അപ്പോൾ കർത്താവിനോട് ഞാൻ പിന്നെ ചോദിച്ചു രഹസ്യത്തിൽ, കർത്താവ് ഈ മുടിയനായ പുത്രൻ പിന്നെ നേരെ വഴിക്ക് പോയോ? കർത്താവ് പറയും അവനല്ലേ മോൻ, അവനെൻ്റെ മോനല്ലേ, അവൻ പിന്നെ ഗുരുത്തൊക്കെ കാണിച്ചു. കർത്താവിനത് വിഷയമല്ല, ഇന്നും ഞാൻ ഒരിക്കൽ ഞാൻ ആ ദൈവത്തെ അറിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വേറെ എൻ്റെ വേറൊരു ലൈഫിൽ പോയത് കൊണ്ട് ഇനി എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു എൻട്രി ഇല്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട് നമ്മുടെ കൂട്ടത്തിനിടയിലുണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൽ നിന്നിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, അവന് നേരത്തെ ആസ്വദിച്ചതിനേക്കാളും 10,000 മട്ടക്കിരട്ടി അപ്പനുമായിട്ട് അവനിരുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. സോ ഈ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഈ എന്താ പറയുന്നത്, ഈ കള്ളപ്പരിപാടികളല്ല കർത്താവ് നോക്കുന്നത്.
നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് എന്താ, പാട്ട് പാടണം, കൈയടിക്കണം, ബൈബിൾ വായിക്കണം, ഹല്ലേലൂയ പറയണം, സ്തോത്രം പറയണം. സോ ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുന്നത്, ഈ കപടതയിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവ് പറയുന്നത്, നീ ഉഷ്ണമാനാണോ, ഉഷ്ണമാനായിട്ടിരിക്കുക. നീ ശീതമാനാണോ, ശീതമാനായിട്ടിരിക്കുക. ഈ രണ്ടും ഘട്ട പരുവത്തിൽ പോയി കഴിഞ്ഞാൽ ഉമിണ്ണുകളെ ആ. അപ്പോൾ കർത്താവ് പറയണത്, നീ നീ ആയിട്ടിരിക്കടാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണം നിന്നെ ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പം നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഈ അവസ്ഥയിൽ നീ എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്കിഷ്ടം. നിനക്ക് മാറ്റം വരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നിന്നെ എന്തൊക്കെയാണോ മാറ്റമെന്ന് വേണ്ടതെന്നുള്ളത് എനിക്കറിയാം. അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ചെയ്തോളാം. നീ അവനെ നോക്കി ഗോഷ്ടി കാണിക്കണ്ട. ഓക്കെ, ഇത് കർത്താവിൻ്റെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. നീ എത്ര എന്ത് പോയിരുന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു, ഇതാണ് പിതാവ് പറയുന്നത്. ശരിക്കും അച്ഛ, ഈ സെയിം ആറ്റിറ്റ്യൂഡല്ലേ നമ്മുടെ പള്ളിയിലെ പുരോഹിതന്മാരെന്ന് പേരാൽ വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടത്? അവരത് കാണിക്കത്തില്ലല്ലോ, കാരണം അവര് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കർത്താവല്ലല്ലോ. അവരപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആരാ? ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ചില നിബന്ധനകളുണ്ടാകും, അത് പാലിക്കാനാണ് ഈ അച്ഛൻ ബാധ്യസ്ഥൻ. അല്ലാതെ ഒരിക്കലും അച്ഛൻ ഒബേ ചെയ്യുന്നത് ആരെയല്ല, കർത്താവിൻ്റെ ഹിതമല്ല. അതാണ് ഈ അച്ഛനും ദൈവത്താൽ അപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരു ദൈവപുരുഷനും തമ്മിലുള്ള വ്യത്യാസം. ഇതാ, അച്ഛൻ ആൾവേസ് ഒബേ ചെയ്യുന്നത് ആരെയാ? ഒരു ഓർഗനൈസേഷനെ പ്രീതിപ്പെടുത്തി അദ്ദേഹം ആ ഓർഗനൈസേഷൻ ഒബേ ചെയ്ത് പോകും. പക്ഷേ ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്ത ഒരു ദൈവപുരുഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ബാനറിൽ നിൽക്കത്തില്ല, കർത്താവ് പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ കയറ്റി ചോദിച്ചോട്ടെ. ഞാനിതുവരായിട്ടും പല പാസ്റ്റേഴ്സിലും അച്ഛന്മാരിലും കാണാത്ത കുറച്ച് കാര്യങ്ങൾ അച്ഛനിൽ കണ്ടിട്ടുണ്ട്. അച്ഛനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തരികട ആയതുകൊണ്ട് അതൊരു കാര്യം, അതവിടെ മാറ്റി നിൽക്കട്ടെ. എനിക്ക് അച്ഛൻ പ്രസംഗിക്കുന്ന കാര്യം, അച്ഛൻ ലൈഫിൽ ആക്റ്റീവ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായി കിടക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ ആക്റ്റീവാക്കി എടുക്കും. എന്താണോ പ്രസംഗിക്കുന്നത് അത് ആക്റ്റീവാക്കി എടുക്കും. അപ്പം ഈ പിതാവായ ദൈവത്തിന്റെ ക്വാളിറ്റി പറഞ്ഞോണ്ട് നമ്മൾ ഇന്നലെ ജീസസിന്റെ ക്വാളിറ്റി നമ്മൾ സംസാരിച്ചു, അതായത് മാച്ചിങ് ഏരിയാസ് സംസാരിച്ചു, പോളിന്റെ മാച്ചിങ് ഏരിയാസ് സംസാരിച്ചു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ആ ഒരു മാച്ചിങ് ഏരിയയില് അച്ഛനുമായിട്ട് വിട്ടുപോയിട്ടുള്ള എല്ലാ ആൾക്കാരും തിരിച്ചു വന്നാണ് സ്വീകരിക്കും? പോയത് എന്തിനാണെന്ന് പോലും ചോദിക്കത്തില്ല. ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇടയ്ക്ക് ഒന്ന് ചൊറിയാൻ വേണ്ടി ചോദിക്കും. ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ചോദിച്ചില്ലെങ്കിലാ പ്രശ്നം, മറ്റത് സോപ്പിട്ടുന്നതായിപ്പോ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നതായിപ്പോ. തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കൊട്ടും ഞാൻ ചിലപ്പോ കൊടുത്തുന്നിരിക്കും, അതൊക്കെ ഇതിനകത്തുള്ള കാര്യമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്താ ലൈഫ്? അങ്ങനെ എത്ര വട്ടം പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ല, ഇല്ല പിണങ്ങിയിരുന്നിട്ടുണ്ട്. പിന്നെ ഒരു അപ്പന് മോള് പോകുമ്പോ ആ അപ്പന്റെ അടുത്ത് മോളടുത്ത് പിണങ്ങിയിരിക്കും. എത്ര വട്ടം, എത്ര മാസം? മിനിമം 2 മാസം. അത് അതാ ഒരു ബന്ധത്തിനകത്ത് വരുന്ന ഒരു സ്പിരിച്വൽ ഫാമിലിക്കകത്ത് ഒരു അപ്പൻ മകൾ റിലേഷന്റെ അകത്ത് വരുമ്പോഴത്തേനും നമ്മളങ്ങനെ പിണങ്ങും. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അതൊരു ബന്ധമാകുന്നത്. അതല്ല എപ്പോഴും കാണുമ്പോഴും ചുമ്മാ ചിരിച്ചോണ്ടിരുന്ന ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യത്തില്ലേ? അതാണ്. സോ അപ്പനും മോളാണെങ്കിൽ പിണങ്ങും, സഹോദരങ്ങളാണെങ്കിൽ പിണങ്ങും, അടിയുണ്ടാക്കും. സോ അതൊക്കെ ഉണ്ടെങ്കിലേ ഇതൊരു എന്താകത്തുള്ളൂ, ഒരു ആത്മീയ ജീവിതമാകത്തുള്ളൂ, അല്ലെങ്കിൽ ആത്മീയ പ്രകടനമായി പോകും. ഓക്കെ, അപ്പൊ അച്ഛൻ പറയുന്നത് നമുക്ക് നമ്മിൽ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ത്യജിക്കേണ്ടതും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതും നമ്മൾ നമ്മിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതുമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ എഫേർട്ട് ഇടേണ്ട ആവശ്യം അദ്ദേഹം ചെയ്തോളും. അതുകൊണ്ടാണ് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ കുശവനാണ്, അവൻ കളിമണ്ണ് കൊണ്ട് അവൻ പാത്രങ്ങൾ മെനഞ്ഞിട്ട് അവൻ തന്നെ അതിനെ ഉടച്ചു വാർക്കും, കുറച്ചുകൂടെ നല്ല മാനപാത്രമാക്കും. സോ അവൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഹീസ് എ ക്രിയേറ്റർ. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലോ ഹി കൻ ഡു ഇറ്റ്. നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണ്ട, കാര്യമില്ല, നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പം എനിക്ക് ആ ഒരു ചോദ്യം ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. കാര്യം ഒട്ടുമിക്ക ആൾക്കാരുടെ ഹൃദയത്തിനകത്തും സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോപ്പപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് എങ്ങനെ പിതാവിനെ ആസ്വദിക്കാം? പക്ഷേ ഈ പിതാവിനെ ഞാൻ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ആസ്വദിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ എനിക്ക് കാശിൻ്റെ കാര്യത്തിലായിരിക്കും, ലോണ് കടം, അല്ലെങ്കിൽ എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ മക്കളുടെ ആരോഗ്യത്തിൻ്റെയോ മക്കളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യമായിരിക്കും.
ചിലപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ ഫാമിലിക്കകത്ത് സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാര്യമായിരിക്കും, ഒറ്റപ്പെടുന്നതിൻ്റെ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഈ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പിതാവിനെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൊണ്ടു ഇപ്പോൾ ഈ പറഞ്ഞ റീസൺസ് അല്ലാതെ വേറൊരു റീസണുണ്ട്. ഇപ്പോൾ ഞാനും പിതാവും തമ്മിൽ ഭയങ്കര ഇൻറ്റിമസി ബന്ധമായിരിക്കും. ഈ ഇൻറ്റിമസി ബന്ധം ഉള്ളപ്പോൾ തന്നെ എനിക്ക് ചിലപ്പോൾ ഈ മാസ്ക് ഇട്ട് ചിലപ്പോൾ ചില പള്ളിയിൽ പോയി നിൽക്കേണ്ടി വരും, ചിലപ്പോൾ കുംഭസരിക്കേണ്ടി വരും, ചിലപ്പം പിന്നെ കുർബാനയിൽ പങ്കെടുക്കേണ്ടി വരും. ഇതൊക്കെ കപടതയാണെന്ന് എനിക്കറിയാം, കർത്താവിന് ഇതൊന്നും താല്പര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിന് വേണ്ടിയിട്ടോ ഒക്കെ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ ഞാൻ ആചാരങ്ങളെന്നല്ല പറയുന്നത്, അനാചാരങ്ങളാണ്. കാരണം ഇത് മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനാചാരങ്ങളാണ്. സോ ഈ അനാചാരങ്ങളിലൊക്കെ എനിക്ക് ചിലപ്പോൾ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ പലപ്പോഴും ഒരു ചിന്തയുണ്ടാവും, ഞാൻ കർത്താവുമായിട്ട് ഇത്രത്തോളം ഇങ്ങനെ നിന്നിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കർത്താവിന് എന്നോട് കുണക്കുണ്ടാവുമോ, കർത്താവിന് എന്നോട് ദേഷ്യം ഉണ്ടാവുമോ? ചിലപ്പോഴെങ്കിലൊക്കെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കാര്യം, കർത്താവ് ക്ഷമിക്കണപ്പ, ഞാൻ എനിക്ക് വേറെ വഴിയില്ലാത്തൊന്ന് നിൽക്കുവാപ്പ, നിനക്കറിയാലോപ്പാ എന്നൊക്കെ ചിലപ്പോഴെങ്കിലും കരയും. സോ അങ്ങനെയുള്ള വ്യക്തികളുടെ എനിക്ക് പറയാനുള്ളത്, കർത്താവിനറിയാം ഈ കാര്യങ്ങളൊക്കെ. നീ കരയണ്ട, നിന്റെ ഹൃദയം വേദനിക്കുകയും വേണ്ട, ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. കാരണം കർത്താവ് ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാണ്. പലപ്പോഴും കർത്താവ് ഈ അഡ്ജസ്റ്റ്മെന്റ് ജീസസ് ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്, കാരണം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അവൻ്റെ ആ ഒരു എന്താ അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ചെയ്ത് പല രീതിയിലും ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നിട്ടുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ജീസസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം പിതാവ് കൊടുത്തിരുന്നതാണ്. പക്ഷേ ചില ഏരിയയിലൊക്കെ എന്ത് ചെയ്ത് ജീസസ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മറയിട്ട് ഒന്ന് താഴ്ന്ന് ഒന്ന് പതുങ്ങി അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്ന് കുഷൻ ചെയ്ത് കർത്താവ് പോയിട്ടുണ്ട്. സോ ഇത് കർത്താവ് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിലെന്ത് വേണ്ട, മാസ്കിൻ്റെ ആവശ്യമില്ല. നിന്നോ, നീ അങ്ങനെ നിന്നോ, അവരുടെ മുമ്പിൽ അങ്ങനെ നിന്നോ, കർത്താവിൻ്റെ മുമ്പിൽ നീ എൻജോയ് ചെയ്യും, അവരുടെ മുമ്പിൽ നീ അങ്ങനെ നിൽക്കുക, എന്നാലേ കാര്യങ്ങളെല്ലാം ക്രമത്തിൽ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഒരു എവിടെയൊക്കെ ഒരു വെളിച്ചമായിട്ട് വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ വന്ന ഒരു പോയിന്റാണ്, അത് ഇങ്ങനെ എൻ്റെ ബ്രെയിനിലല്ല. അച്ഛൻ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ഇനി വീഡിയോ കാണുമ്പോൾ വേണം, എനിക്ക് വീഡിയോയിൽ കൂടി അച്ഛൻ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ. കാര്യം ഒരു ചെറിയ ഒരു വാക്ക് കയറി വന്നപ്പോൾ ഞാൻ ആ വാക്കിൻ്റെ പുറകെ സഞ്ചരിച്ചു. ആ വാക്ക് ഇതാണ്, ആചാരമെന്നല്ല ഞാൻ അതിനെ പറയേണ്ടത്, അനാചാരം എന്നാണ്. അപ്പം ആചാരവും അനാചാരവും രണ്ടാണ്. അപ്പൊ ആചാരവും അനാചാരവും ഇത് രണ്ടും പിതാവായി ദൈവത്തിൻ്റെ അടുത്ത് വേണമെന്നില്ല അല്ലേ? രണ്ടും വേണ്ട. അപ്പൊ ഈ രണ്ടും വേണ്ടാത്ത അവസ്ഥ എന്താണ്? ആചാരം എന്താണ്? അനാചാരം നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ, ഇതിന് എല്ലാ കാര്യത്തിലും ദൈവം കണ്ണടയ്ക്കുന്നു വിചാരിക്കരുത്, അതിനൊരു എക്സാമ്പിൾ കൂടെ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകത്തില്ല. ഇപ്പോൾ ഈ എസ്പെഷ്യലി പെന്തിക്കോസ് വിഭാഗത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ട്രഡീഷണലും ഉണ്ട് കേട്ടോ, ട്രഡീഷണൽ ചർച്ചുകളിലും ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാൻ പെന്തിക്കോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, പ്രസൻ്റ്ലി ഓക്കെ, ഞാനിപ്പോൾ പെന്തിക്കോസ് ആരാധനയ്ക്ക് പോകുന്നു, പാസ്റ്ററുമായിട്ട് ബന്ധമുണ്ട്, കൂട്ടായ്മയായിട്ട് ബന്ധമുണ്ട്, ഉപവസിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് വേണ്ടി, എടാ ഇത് കൾട്ടാണ്, എനിക്കിതിൽ നീ തുടരാൻ താല്പര്യമില്ല, നീ ഇവിടെ നിന്ന് മാറ് എന്ന് കർത്താവിനോട് മിണ്ടി. ഞാനതുകൊണ്ട് കർത്താവ് മിണ്ടിയതുകൊണ്ട് എന്ത് ചെയ്യുക, ഞാൻ മാറുവാണ്. പക്ഷെ ഇവിടെ നിന്നപ്പോൾ എനിക്ക് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇതെല്ലാം റെസ്ട്രിക്ഷനാണ് ഇവിടെ. സോ കർത്താവ് പറഞ്ഞു, ഇതിനല്ല മൂല്യം, നിന്റെ കുടുംബത്തിനാണ് മൂല്യം, നീ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾക്കാണ് മൂല്യം, നീ സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് മൂല്യം. സോ മൂവ് ഔട്ട് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുനിന്ന് മൂവ് ഔട്ട് ചെയ്യുന്നു. നാളെ മുതൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ, ഈ ഇതിനകത്ത് പല വ്യക്തികളും എൻ്റെ പറയെ വരും, കർത്താവ് തന്നെ കരിച്ചു പറയും, നീ കൃപയിൽ നിന്ന് വീണുപോയി, നീ കർത്താവിനെ വിട്ടിട്ടാ പോയിക്കുന്നത്, കൂട്ടായ്മ നിന്നോണം, ഫാസ്റ്റടുത്ത് പോയി സറണ്ടർ ആകണം, ഏതാ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ഷമ പറയാം, 21 ദിവസം ഉപവസിക്കും, തിരിച്ചു വാ എന്ന് പറഞ്ഞ് ഇവിടെ ഓരോരുത്തരായിട്ട് എൻ്റെ പറയെ നടന്ന് നീ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യും, എന്നെ ഇറിറ്റേറ്റ് ചെയ്യും, എന്നെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കും. ഈ വ്യക്തികളെ കർത്താവ് വെറുതെ ഇടത്തില്ല. ഈ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ദുരിതം ഒഴിഞ്ഞൊരു സമയം ഉണ്ടാകത്തില്ല. നോക്കിക്കോണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന്. കാര്യം എന്താണെന്നറിയോ, കർത്താവ് വിളിച്ച് വേർതിരിച്ച ഒരുത്തനെ ഇവരെന്ത് ചെയ്യുക വീണ്ടും. സോ ഇതാ ബൈബിളും കർത്താവ് പറഞ്ഞിരിക്കുന്ന, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതാ, ഈ എൻ്റെ ഏറ്റവും ചെറിയ ഒരുവനെ ഇടർച്ച ഉണ്ടാക്കുന്നവനെ. എല്ലാ ആശ പറഞ്ഞു വെച്ചിട്ടുണ്ടേ, പക്ഷെ ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല.
ആശാനെന്ന് മീൻസ് നമ്മുടെ യേശു ആശാൻ. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിലും വിവാഹമാവും. സോ എല്ലാ കാര്യവും കർത്താവ് അങ്ങ് കണ്ണടച്ച് ക്ഷമിക്കുമെന്ന് വിചാരിക്കരുത്. സോ ഇങ്ങനെയുള്ള കുത്തിത്തിരുമ്പന്മാർക്ക് കർത്താവ് പങ്കു കൊടുക്കും. ജീസസ് അന്ന് പ്രാർത്ഥിച്ചില്ലേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ ഇവരോട് ക്ഷമിക്കണമേ? ജെന്യുവിനായിട്ടാണ് പ്രാർത്ഥിച്ച. എന്നിട്ട് ദേവാലയം എവിടെ? ജെറുസലേം ദേവാലയം ഇല്ലല്ലോ. പുരോഹിതന്മാരും മഹാപുരോഹിതരും എവിടെ? യാഗങ്ങൾ എവിടെ? കംപ്ലീറ്റ് കർത്താവ് അടിച്ച് തൂത്ത് വൃത്തിയാക്കിയില്ലേ? ചെയ്തല്ലോ, അതിന്റെ തുരുമ്പ് പോലും ഇല്ലല്ലോ. സോ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യണമെന്ന് വൃത്തിയായിട്ട് കർത്താവ് ചെയ്യും. വിസിബിൾ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. റൈറ്റ്. അതുകൊണ്ട് നിഗളിക്കരുത്. ഈ പറയുന്ന ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ചെറിയ വ്യക്തികളെ പേടിപ്പിക്കരുത്. കർത്താവ് ശീലിക്കും, അവരെ പേടിപ്പിക്കും, പേടിപ്പിക്കുകയും ചെയ്യും. അതൊരു കർത്താവ് കാലം ആൾ വേറെയാണ്. കർത്താവ് ആരാ മോനെന്നറിയോ? അപ്പോ നമുക്ക് ആചാരം അനാചാരം രണ്ടും ഇല്ലാത്ത കാര്യം, ഇത് മൂന്നും കൂടെ നമുക്ക് അടുത്ത വീഡിയോ. ഓക്കെ, ഫൈൻ.